ഹേ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ എട്ടാമത്തെ ദിവസത്തിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നേരെ ഒരു 10 മണി വരെ നമ്മൾ നടന്നിട്ട് നമ്മൾ ഉടുപ്പി എത്തും. ഉടുപ്പിയിൽ നമ്മൾ ഇന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉടുപ്പിയിലേക്ക് പോകുന്ന വിശേഷങ്ങൾ കണ്ടറിയാം. അപ്പോൾ നമ്മൾ 4 മണിയോടെ ഹെജമാടി ടോളിനിൽ നിന്ന് പിരിയുകയാണ്. ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ പറഞ്ഞല്ലോ നേരെ ഉടുപ്പിയിലേക്കാണ്. ഉടുപ്പിയിലേക്ക് ഇനി പോകുന്ന വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്ന് ശനിയാഴ്ച സമയം 4:30 മണിയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഒരാഴ്ച തേഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഈ സോംബീസൊക്കെ അലിഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ആ ഒരു ഇത് ഇമാജിൻ ചെയ്തു നോക്കേ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം എൻ്റെ കണ്ണ് നോക്കി ശരിക്കും എനിക്ക് ഉറക്കം കിട്ടിയില്ല. നല്ല ചൂടായിരുന്നു ടെൻറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഇങ്ങ് പോകുന്നു. ഇനിയൊരു 27 കിലോമീറ്റർ ഉണ്ടാവും ഉടുപ്പിയിലേക്ക്. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ തെരുവുനായ്ക്കൾക്ക് കണ്ണിച്ചോര ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അവർ നമ്മൾ കഴിയുന്നത് നമ്മൾ പേടിപ്പിക്കാൻ നോക്കും, പക്ഷെ നമ്മൾ പേടിക്കരുത്, പേടിച്ചാൽ പോയി. ഗായ്സ്, ഇപ്പോൾ സമയം 5:10. ഇനി ഇവിടുന്ന് ഉടുപ്പിയിലേക്ക് ഒരു 24 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു ബാറ്റിൻ്റെ ഷോപ്പ് കണ്ടിട്ട് നമ്മളിവിടെ ഇരിക്കണം. അത്രക്കും ടയേർഡായാണ്. ഒരു നമ്മളൊരു 25 ഇരുന്നിട്ട് പോകുന്നു, കാരണം ഇന്നലെ ഉറക്കമൊന്നും കിട്ടാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഇരുന്നതിന് ശേഷമായിരിക്കും യാത്ര. മാത്രമല്ല ഇപ്പോൾ മൊബൈലിൽ ചാർജ് ഇന്നലെ എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചാർജ് 5% ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുന്നറിയില്ല. എന്തായാലും ഉടുപ്പി വരെ എത്തിക്കാൻ നോക്കണം. ഉടുപ്പിയിൽ നിന്ന് ഇനി ചാർജൊക്കെ ചെയ്ത് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാവും ഇനി അവിടുന്ന് യാത്ര. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 20 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ പോകുന്നുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കാട്ടനാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിലാണ്. ഇവിടെ മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ അവിടെ നിന്ന് 16 കിലോമീറ്ററോളം ഇങ്ങോട്ട് പോന്നു. കാലൊന്നും എടുത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം ഇന്നലെ ശരിക്കും നമുക്ക് ഉറക്ക് കിട്ടാത്തതായിരുന്നു. അപ്പോൾ പയ്യന് ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ചായ കുടിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ചാർജിനിടാൻ ഒരു അനുവാദം തന്നത്. കാരണം എവിടെയും നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കാര്യമായൊരു സഹായം കിട്ടിയില്ല ചാർജിന്. അപ്പോൾ ഇപ്പോഴാണ് നല്ലൊരു സങ്കടം ഉള്ളത്. പവർ ബാങ്കിൻ്റെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിലൊക്കെ നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8:45 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഉടുപ്പിയിലേക്ക് ഒരു 11 9 9 10 11 കിലോമീറ്ററോളമാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു പവർ ബാങ്ക് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക്. നമ്മൾ വരുന്ന വഴിക്ക് ഡെക്കാത്തലോണ് കയറണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നമുക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ഹൈവേയിൽ കയറുമ്പോൾ അവിടുന്ന് ഏകദേശം 5 6 7 കിലോമീറ്ററോളം നമ്മൾ നടന്ന് വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ വാങ്ങാതിരുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുമ്പോൾ നമുക്ക് കാണാം. ചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി. ഇനി ചാർജ് തീരുന്ന പ്രശ്നമില്ലാതെ നോക്കണം. കാരണം നമുക്ക് ഒരുപാട് ടേക്ക് മിസ്സായിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമുക്ക്
കുറേ കോളേജ് പയ്യന്മാർ നമുക്ക് വെള്ളമൊക്കെ വാങ്ങി തന്നു. നല്ല പയ്യന്മാരായിരുന്നു, അവരെ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മൊബൈൽ സ്വിച്ച് ഓഫ് ആയത് കാരണം അത് പറ്റിയില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ, 5.8 കിലോമീറ്റർ ആണ് ഉടുപ്പിയിലേക്ക്. ഇനി അവിടെ പോയിട്ട് വെയിൽ സമയത്ത് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നില്ല. ഇപ്പോൾ അവിടെ എത്തിയാൽ ഏകദേശം നമ്മൾ 29 കിലോമീറ്ററോളം നമ്മൾ അവിടെ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് കവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയാൽ മതി. 4 മണിക്ക് ഇറങ്ങിയാൽ ഏകദേശം 4 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 10 മണി വരെ നമുക്കൊരു 30 കിലോമീറ്ററോളം കവർ ചെയ്യാം. പിന്നെ വൈകിട്ട് 3 മണി മുതൽ 9 മണി വരെ നമുക്ക് ഒരു 30 കിലോമീറ്ററും കവർ ചെയ്താൽ നമുക്കൊരു 60 കിലോമീറ്ററോളം കവർ ചെയ്യാം. ഏകദേശം ഒരു ദിവസം 50, 55, 60 ഒക്കെ നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഉടുപ്പിയിലാണ്. ഉടുപ്പിയിൽ നിന്ന് നമുക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ആണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച. കാട്ടുപാടി കഴിഞ്ഞിട്ട് ഉള്ളൊരു പാലത്താണ് ഇപ്പോൾ ഉള്ളത്. രണ്ട് കൂടെ വൺ വേ ആയിട്ടുള്ള റോഡാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു 9 മണി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും, നല്ല ചൂടുണ്ടാവും വെയിൽ. അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. നല്ല ചൂടുണ്ട്, കാണാൻ കഴിയണില്ല. അതൊരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്. ഞാൻ കാണുന്ന റൂട്ടാണ് ഉടുപ്പിയിലേക്കുള്ള റൂട്ട്. ഇവിടുന്ന് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. 3 കിലോമീറ്ററേ ഉള്ളൂ ഉടുപ്പിയിലേക്ക്. ആ കാണുന്ന ടെമ്പിളിൽ നിന്ന് വലത്തോട്ടാണ് ഇപ്പോൾ നമ്മൾ പോവേണ്ടത്. ഉടുപ്പിയിലേക്കുള്ള റൂട്ട് അങ്ങോട്ടാണ്. അപ്പോൾ ഉടുപ്പിയിലെത്തിയാലൊരു സമാധാനം കിട്ടാണ്ട് ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കൊണ്ട് തന്നെ അറിയണം. നല്ലൊരു സുഖം കിട്ടാണ്ടാവും ആ റെസ്റ്റിൽ. ഒരു സോപ്പ് കിട്ടിയാൽ ഞങ്ങൾ കുളിക്കും ഉറപ്പാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ഞാൻ കാണിച്ചു തരാം റോഡ്. ഈ സ്ട്രെയിറ്റ് ഹൈവേയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് കയറാനുണ്ട് ഉടുപ്പിയിലേക്ക്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളാ കാണുന്നത് ഞാൻ പറഞ്ഞ ഉടുപ്പി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഏകദേശം 1000ത്തോളം വർഷം പഴക്കമുള്ള ഹിന്ദുമത വിശ്വാസികളുടെ ശ്രീകൃഷ്ണയുടെ ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. ഈ റോട്ടിന് പോയാൽ നമ്മളിപ്പോൾ ഉടുപ്പിയിലേക്ക് നമുക്ക് കയറേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരെ പോകുന്നത് ഗോവ ഹൈവേയിലേക്കാണല്ലോ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ഗോവ ഹൈവേയിലാണുള്ളത്. ഉടുപ്പി റോഡ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഗോവ ഹൈവേയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ മെയിൻ. കാരണം വയറ് കത്തിക്കാളുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ ഇവിടെ ഒരു ഹോട്ടലും കാണുന്നില്ല. ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി റെസ്റ്റ് എടുക്കാൻ. നമ്മളവിടെ ചോദിച്ചപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങ് നടന്ന ഹോട്ടലുണ്ടെന്ന് പറഞ്ഞത്. എവിടെയാണെന്ന് കാണുന്നില്ല, നോക്കട്ടെ. ആ അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, അവിടെ കാണാം. ഇതാണ് ഹോട്ടല്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ കന്നഡ അറിയാത്തതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. നോക്കട്ടെ, നമ്മൾ ഇന്ത്യയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും.
ഞാൻ മലയാളം അറിയോ? പൊറോട്ടയും ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇഡ്ഡലിയുടെ സെറ്റപ്പ് ഒക്കെ കണ്ടില്ലേ, രണ്ട് സ്പൂണൊക്കെ ഉണ്ട്. പൊറോട്ടയ്ക്ക് ചമ്മന്തിയും സാമ്പാറും ആണെന്ന് തോന്നുന്നു. അപ്പോൾ തുടങ്ങിയല്ലടാ. ഏണ്ട് ഞാൻ ഇഡ്ഡലി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ട് ഇനി റെസ്റ്റ് എടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി ഇവിടെ റെസ്റ്റ് എടുക്കാൻ നല്ലൊരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഹൈവേ ആണ്, ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇനിയിപ്പോൾ നമ്മൾ തന്നെ തിരഞ്ഞ് നോക്കേണ്ടി വരും എവിടെ ഇരിക്കാൻ പറ്റിയതെന്ന്. ഇപ്പോൾ കിടക്കാൻ എന്തായാലും ഇവിടെ കയ്യിൽ അതിനിപ്പോൾ ലോഡ്ജ് എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ളൊരു ഇത് നമ്മളെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉടുപ്പിയിലെത്തിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാൻ നോക്കിയിട്ട് ഇതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്, 10:40 ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. നോക്കണം, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുമോ നോക്കണം. ഇപ്പോൾ ഹൈവേയുടെ ചേർന്നിട്ടിപ്പോൾ നമുക്കൊരു തുറക്കാത്ത പീഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി 3 മണി വരെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ 3 മണിക്കായിരിക്കും ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ 3 മണിക്കായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെ ഇരിക്കുക. തുറക്ക് ശരിയായിട്ടില്ല എന്നുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് രാത്രി നല്ലൊരു ഉറക്കം ഇറങ്ങിയിട്ട് നാളെ രാവിലെ തൽക്കാലം ഇനി യാത്ര ആരംഭിക്കാം. അങ്ങനെയാണ് ഇപ്പം ഇപ്പോഴത്തെ പ്ലാൻ. നമ്മൾ അറിയിക്കാം എന്തായാലും. സമയം 3 മണി ആയിട്ടുണ്ട്, നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തു. ഇവിടെ നമ്മളിവിടെ നേരത്തെ ഇരുന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ വന്നപ്പോൾ നമ്മളോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ സീറ്റൊക്കെ വിരിച്ച് ഇവിടെ കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കുംതാപുര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടേക്ക് ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മളൊരു 10:30 ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പിടിക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ വെച്ചത്. അവിടെ ആരും ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ നേരെ അവിടെ പോയിട്ട് ടെൻ്റ് അടിച്ച് നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ നിന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് നടന്നിട്ട് ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ ആയി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ. മാക്സിമം സ്പീഡാക്കണം. ഇന്ന് 9 മണിയോടെ നമ്മൾ അവിടെ എത്തിയാൽ അത്രയും നമുക്ക് റെസ്റ്റ് കിട്ടും. 4 മണി വരെ റെസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്ന് കുന്താപുരം എത്തിയിട്ട് നാളെ നമ്മൾ അവിടുന്ന് ബഡ്കലിലേക്കായിരിക്കും നാളെ നമ്മുടെ യാത്ര. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബഡ്കലിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും മലയാളികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക. കാരണം നമ്മൾ കർണാടകയിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് ഒരു മലയാളിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ഇവിടെ റോഡ് സൈഡിൽ കടയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടു. ഇപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ പോവാണ്. മസാല ദോശ വലിയൊരു ദോശ മുന്നേ കണ്ടു. അപ്പോൾ ചെക്ക് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശ, രണ്ട് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് ഏകദേശം 2.5 കിലോമീറ്ററോളം ഇങ്ങോട്ട് പോന്നു.
ഞാൻ മാസ്ക് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ വീഡിയോ കാണാൻ വേണ്ടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് അയച്ചു വെക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നടക്കുമ്പോൾ മാസ്ക് ഇട്ടിട്ട് തന്നെ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട മാസ്ക് ഇടാതെ നടക്കുന്നതെന്ന്. പിന്നെ അപ്പോൾ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി ഏകദേശം 29 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളുള്ളത് അമ്പാഗിലു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. മാക്സിമം സ്പീഡാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നല്ല ഫാസ്റ്റ് ആക്കുന്നുണ്ട് നമ്മൾ നടത്തം. അപ്പോ ഏകദേശം ഒരു 10 മണിന്റെ ഉള്ളിൽ അവിടെ എത്തണം. അപ്പോ നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 9 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ബഹ്മാവര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോഴും നല്ല ചൂടുണ്ട്, വെയിൽ നല്ല മുഖത്തോട്ട് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ചരയോളം ആയിട്ടും ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം കറക്റ്റ് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കുന്ദപ്പൂരിലേക്ക് ഇവിടുന്ന് 22 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് മബുക്കല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 16 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:35. അപ്പോൾ ഇനി ഏകദേശം അങ്ങോട്ടേക്ക് ഒരു 18 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ 18 കിലോമീറ്ററോളം നമ്മൾ ഒരു 7, 8, 9 കറക്റ്റ് 10 മണിൻ്റെ ഉള്ളിൽ തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കടന്നത് അവയോഗ ഉടുപ്പി ടോൾവേ, അതായത് ഇത് സസ്താൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ടോൾ ഗേറ്റ് നമ്മൾ കടന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ഉണ്ട് കുന്ദാപുരയിലേക്ക്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10 മണിയോടെ കവർ ചെയ്യും. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ ഇനി 5 കിലോമീറ്റർ വെച്ച് നമ്മൾ കവർ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ളത് കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു ഹോട്ടൽ, അതായത് ശാലിഗ്രാമ എന്ന് പറയുന്ന ഹോട്ടലുകാർ നമ്മളെ കണ്ടിട്ട് ഇവിടെ വിളിച്ചു വരുത്തി നമുക്ക് ഫുഡൊക്കെ തന്നു കേട്ടോ. എന്താ പറയുക, മലയാളീസൊക്കെ ഉണ്ട് ഇവിടെ, അവർ ചിരിക്കുന്നതാണ്. നമ്മളെ പയ്യന്മാരായ ബ്രോ, ഒരു ഹായ്. സ്പെഷ്യൽ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്, താങ്ക് യു. അപ്പൊ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമുക്ക് പോകുമ്പോ കാണാം. പോയിട്ടോ, പോയിട്ട് വരാം. താങ്ക് യു. ഓക്കെ, വാടാ ഇവിടെ. മാഷാ അള്ളാ, നമ്മൾ കുന്ദാപുര എത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പള്ളിയിലാണ്, പള്ളിയുടെ മുന്നിലാണ്. നമ്മളിവിടെ സ്റ്റേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ നമുക്ക് കമ്മിറ്റി അധികാരം തന്നിട്ടില്ല, അലോഡല്ല. അപ്പോൾ അവിടെ അലോഡല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട് പോയിട്ട് നമ്മളവിടെ അവിടെ ഇഞ്ഞെടുക്കുന്ന സ്ഥലം കണ്ടില്ലേ, അവിടെ നമുക്ക് ടെൻറ്റ് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ടെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇന്ന് അവിടെ കിടക്കാനാണ് പരിപാടി. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകൾ കാണാനായി അടുത്തുള്ള ബെല്ലൈക്കണം കൂടാൻ മറത്തിയിട്ട് നമ്മുടെ കൂടെ തന്നെ വാ.